കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വീണ്ടും ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോവുകയാണ്. ഈ മാസം 23-ാം തീയതി അമേരിക്കയിലേക്ക് യാത്ര പുറപ്പെടുന്ന അദ്ദേഹം മയോ ക്ലിനിക്കിൽ തുടർ ചികിത്സകൾക്കായിട്ടാണ് അമേരിക്കൻ സന്ദർശനം. പാർട്ടി കോൺഗ്രസിനും പാർട്ടി സമ്മേളനങ്ങൾക്കും മുൻപേ തന്നെ പിണറായി വിജയൻ സഖാവ് തൻ്റെ ചികിത്സയ്ക്കായി അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലയും ഒപ്പമുണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ സുനീഷും അന്ന് അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. അന്ന് മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് ചിലവായ 30 ലക്ഷം രൂപ ലഭിക്കുന്നതിനായി പുതുഭരണ വകുപ്പിൽ അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ആ അപേക്ഷയിൻ പ്രകാരം അതനുവദിച്ചുകൊണ്ടുള്ള ഓർഡർ റദ്ദാക്കിയിരുന്നു പുതുഭരണ വകുപ്പ്. എന്നാൽ മണിക്കൂറുകൾക്കകം അതിലെ പിഴവ് പരിഹരിച്ച് ആ തുക അനുവദിച്ചുകൊണ്ട് പുതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് ഈ വാർത്തകൾ പുറത്തു വരുന്നത്. വീണ്ടും പിണറായി വിജയൻ സഖാവ് തുടർ ചികിത്സകൾക്കായി അമേരിക്കൻ സന്ദർശനത്തിന് ഒരുങ്ങുകയാണ്. ഏപ്രിൽ മാസം 23-ാം തീയതിയോടുകൂടി പിണറായി വിജയൻ സഖാവും ഭാര്യ കമലയും ഒപ്പം പേഴ്സണൽ സ്റ്റാഫ് അംഗമായ സുനീഷും അമേരിക്കയിലേക്ക് പോവുകയാണ്. വീണ്ടും അടുത്ത മാസത്തോടുകൂടി അദ്ദേഹം തിരിച്ചെത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്നറിയപ്പെടുന്ന, സ്വയം സർക്കാർ തന്നെ കേരളത്തെ നമ്പർ 1 എന്ന് വിളിക്കുന്ന, കേരളത്തിൽ ലഭിക്കാത്ത എന്ത് ചികിത്സയാണ് അമേരിക്കയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്ന തരത്തിലുള്ള വാദങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. ആദ്യമായി വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സ നടത്തുന്ന മുഖ്യമന്ത്രി ഒന്നുമല്ല പിണറായി വിജയൻ സഖാവ്. ഇദ്ദേഹത്തിന് മുൻപ് കേരളം ഭരിച്ചിരുന്ന ഒട്ടുമിക്ക മന്ത്രിമാരും ഒക്കെ ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അസുഖം എന്താണ് എന്ന് സർക്കാരോ പാർട്ടി വൃത്തങ്ങളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ അസുഖം എന്താണ് എന്ന് ചോദിക്കുന്ന, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും വിമർശിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. ഇത്തരം കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തു വന്നപ്പോൾ, അതായത് അദ്ദേഹത്തിന് അവിടെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വേണ്ടി 30 ലക്ഷം രൂപ ചിലവായി എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ ഒട്ടനവധി പേർ ഇതിനെ വിമർശിച്ചിരുന്നു. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും അദ്ദേഹം അമേരിക്കൻ യാത്രയ്ക്ക് ഒരുങ്ങുന്നത്. പാർട്ടി കോൺഗ്രസിലടക്കം അമേരിക്കയെ വിമർശിക്കുകയും ചൈനയെ അനുകൂലിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ പിണറായി വിജയൻ സഖാവ് ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നതിൻ്റെ ഔചിത്യം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് പലയിടങ്ങളിൽ നിന്നും. എന്നാൽ പോലും നമ്മുടെ നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ യാത്രയ്ക്ക്, അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായുള്ള അമേരിക്കൻ യാത്രയ്ക്ക് ആർക്കും കുറ്റം പറയുവാൻ കഴിയില്ല. അദ്ദേഹത്തിന് അത് നമ്മുടെ ഭരണഘടന, നമ്മുടെ നിയമസംഹിത അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിമാർക്കോ മന്ത്രിമാർക്കോ ഒക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സ നടത്തുവാനുള്ള തുക സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കുവാനുള്ള പ്രൊവിഷൻ നമ്മുടെ നാട്ടിലെ നിയമപരമായി തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും തുടർ ചികിത്സകൾക്കുള്ള ചിലവും ഈ പൊതു ഖജനാവിൽ നിന്ന് തന്നെയായിരിക്കും പോവുക. ഇതിനു മുൻപേ മയോ ക്ലിനിക്കിൽ പോയി ചികിത്സിച്ചതിന് ചിലവായ 30 ലക്ഷത്തോളം രൂപ ആ മയോ ക്ലിനിക്കിലെ ചികിത്സാ ചിലവ് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ യാത്രാ ചിലവുകളോ അവിടുത്തെ താമസത്തിൻ്റെ ചിലവുകളോ ഒന്നും അതിൽ പെടുന്നില്ല. അതിൻ്റെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് അമേരിക്കയിലേക്ക് തുടർ ചികിത്സയ്ക്ക് പോകുമ്പോൾ അദ്ദേഹം അസുഖം ഭേദമായി ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിമർശനങ്ങൾ ഒടുങ്ങുന്നില്ല. വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നാലെ വിമർശനങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ അസുഖം എന്താണ് എന്ന് ഇതുവരെ വെളിപ്പെടുത്തി ില്ല എന്നുള്ളത് തന്നെയാണ്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.